നമസ്കാരം. ഇന്ന് കർക്കിടകം എന്ന് രാമായണ മാസ ആരംഭം. ശ്രീരാമൻ എന്ന മര്യാദ പുരുഷോത്തമനായ രാജാവിൻ്റെ യാത്രകളാണ് രാമായണം. ലോകത്തിന് നല്ല ജീവിതത്തിലേക്ക് വഴികാട്ടുന്ന യാത്രകൾ. ഇനി വരുന്ന ഒരു മാസക്കാലം രാമായണ ശീലുകളാൽ മുഖരിതമാകുന്ന ദിനങ്ങളുടെ വരവാണ്. കർക്കിടക സന്ധികളിൽ ഉമ്മറത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിലവിളക്കിനു മുന്നിലിരുന്ന് മുത്തശ്ശി വായിക്കുന്ന രാമായണ വരികളിലൂടെ രാമന്റെ യാത്രകൾ അറിയുന്നു. അന്ധകാരം നിറഞ്ഞ മനസ്സുകൾക്കത് വെളിച്ചമായി മാറും. ദേവന്മാരുടെ രാത്രിയായ ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ്. രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കിടകം. അതുകൊണ്ട് ഇതിനെ ദേവസന്ധിയെന്നും വിശേഷിപ്പിക്കാം. രാമായണ മാസം രണ്ടു നേരവും കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നത് ഏറെ ഉത്തമമായ ഒരു കാര്യമാണ്. ദഹനപ്രക്രിയ കുറവുള്ള മാസമായതുകൊണ്ട് തന്നെ മത്സ്യ മാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും പൂർണ്ണമായും ഉപേക്ഷിക്കണം. രാവിലെയും വൈകിട്ടും 2 മണി മുതൽ 7 മണി വരെ തിരികളിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ഭദ്രദീപം തെളിയിച്ച് വടക്കോട്ട് നിന്നോ കിഴക്കോട്ട് നിന്നോ വേണം ദീപം കൊളുത്താൻ. 11 പേരുള്ള, അതായത് ശ്രീരാമൻ, സീത, വസിഷ്ഠൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഹനുമാൻ, മഹാഗണപതി, ബ്രഹ്മാവ്, മഹേശ്വരൻ, നാരദൻ എന്നിവരുൾപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുൻപിൽ വടക്കോട്ടിരുന്ന് വേണം രാമായണ പാരായണം തുടങ്ങാൻ. വാൽമീകി മഹർഷി രാമായണം എഴുതിയ ശേഷം ലവകുശന്മാരെ കൊണ്ടാണ് ആദ്യം പാടിച്ചത്. ഇതൊരു കർക്കിടക മാസത്തിലായിരുന്നു. കർക്കിടക മാസം പൊതുവെ നിഷ്ക്രിയതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള മോചനത്തിന് പൂർവ്വസ്വരൂപികളായ ആചാര്യന്മാർ നൽകിയ ഉപായമാണ് രാമായണ പാരായണവും മറ്റ് അനുഷ്ഠാനങ്ങളും. രാമൻ ജനിച്ചത് കർക്കിടക ലഗ്നത്തിലാണ്. വ്യാഴൻ ഉച്ചനാകുന്നത് കർക്കിടകത്തിലാണ്. ജ്യോതിശാസ്ത്രത്തിലെ 4ാമത്തെ രാശിയാണ് കർക്കിടകം. ഞണ്ടാണ് അടയാളം. ജന്മസമയത്ത് തന്നെ മാതൃഹത്യ ചെയ്യുന്ന സ്വഭാവമാണ് ഞണ്ടിൻ്റെത്. ഏറ്റവും വലിയ മഹാപാപമായ മാതൃഹത്യയ്ക്ക് വരെ കർക്കിടകത്തിൽ രാമായണം വായിച്ചാൽ പരിഹാരമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലപുരുഷന്റെ മനസ്സാണ് കർക്കിടകം. പുരാണങ്ങൾ പലതുണ്ടെങ്കിലും ഒരു വ്യക്തി മരണശയ്യയിൽ കിടക്കുമ്പോൾ രാമായണ പാരായണം കേൾപ്പിക്കുന്നു. മരിച്ച വ്യക്തിയുടെ ശരീരത്തിന് സമീപത്തിരുന്നും രാമായണ പാരായണം നടത്താറുണ്ട്. ദശരഥ പുത്രന്മാരുടെ ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടക രാശിയിലാണ്. കർക്കിടക രാവുകളും പകലുകളും രാമായണ മുഖരിതമാകുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി കഴിഞ്ഞു. കർക്കിടക മാസത്തെ വറുതിയുടെ കറുത്ത കാലമെന്നാണ് സാധാരണക്കാർ പറയുന്നത്. കർക്കിടക മഴ തിമിർത്ത് പെയ്യുമ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്തതിനാൽ വീടുകൾ പട്ടിണിയാകുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി മാറിയെങ്കിലും കർക്കിടകത്തിന്റെ പേരുദോഷം ഇനിയും മാറിയിട്ടില്ല. പഞ്ഞ കർക്കിടകത്തിൽ രാമായണ ശീലുകൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നത് സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കാനാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ സിരകളിലൂടെ രാമായണമെന്ന ഇതിഹാസം കാലങ്ങളായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തെയും ജീവിതത്തെയും കഥകളുടെയും കവിതകളുടെയും പട്ടുനൂലിൽ കൊരുത്ത് ലോകത്തിനായി സമ്മാനിച്ചിരിക്കുകയാണ് രാമായണത്തിൽ. ഭാരത സംസ്കാരത്തിന്റെ മഹത്വത്തെ ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യുക മാത്രമല്ല ഈ ഇതിഹാസത്തിൽ, ഒപ്പം മറ്റുള്ളവർക്ക് വഴികാട്ടുകയും ചെയ്യുന്നു. അച്ചടി സൗകര്യമില്ലാതിരുന്ന കാലത്ത് രാമകഥ പ്രചരിച്ചത് പറഞ്ഞും പാടിയുമായിരുന്നു. വളരെ വിശാലമായ ഒരു ഭൂപ്രദേശത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് രാമകഥ പരിചിതമായത് അത്തരത്തിൽ കേട്ടും പാടിയുമാണ്. ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ മുതൽ ഫിലിപ്പീൻസ് വരെയും മൗറീഷ്യസ് മുതൽ വിയറ്റ്നാം വരെയുമുള്ള 14ൽ പരം ഏഷ്യൻ രാജ്യങ്ങളിൽ രാമായണമുണ്ട്. രാമന്റെ ജീവിതവും ജീവിത രീതിയും അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. രാമായണത്തോളം മഹത്തായ മറ്റൊരു കൃതി ലോകത്ത് മറ്റൊരിടത്തുമില്ല. മഹത്തായ സാഹിത്യവും പുണ്യഗ്രന്ഥവും എന്ന നിലയിൽ രാമായണത്തെ വെല്ലാൻ മറ്റൊരു ഇതിഹാസവുമില്ല. ഇനി ഉണ്ടാകില്ലെന്ന് നിശ്ചയമായും പറയാൻ കഴിയും. രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും പുണ്യമാണ്. ഒരു സാഹിത്യകൃതി വായിക്കാനും കേൾക്കാനും വ്രതം നോറ്റ് ഒരു മാസം ഒരു ജനത നീക്കിവെക്കുന്നത് അപൂർവമാണ്. ആ അപൂർവതയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലൊന്ന് മറ്റെങ്ങും ഉണ്ടാകില്ല. നല്ലൊരു രാമായണ മാസമായിരിക്കട്ടെ ഏവർക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.